കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡുമായി ഈ രാത്രിയിൽ വീണ്ടും ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ സമ്മേളിപ്പാൻ കർത്താവ് സഹായിച്ചതും ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൃപാവരങ്ങളിലെ ഏറ്റവും പ്രശ്ന കലുഷിതമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ഭാഷാപരം എന്ന വിഷയത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാൻ നമ്മൾ ആരംഭിച്ചത്. ഭാഷാപരത്തെ സംബന്ധിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്ന വിവിധ പാസേജുകൾ അവിടെ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷാപരത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. ദ ക്യാരക്ടർ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ടങ്, അതായത് ഭാഷാപരത്തിന്റെ സ്വഭാവം. പുതിയ മുതലേ ഏതെങ്കിലും ഒരു ഉപദേശ സത്യം നമ്മൾ പഠിക്കുന്നത് തിരുവെഴുത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വെളിപ്പാടിന്റെ പൂർണതയിൽ നിന്നുകൊണ്ടാണ്. തിരുവെഴുത്തിലെ ഉപദേശ സത്യങ്ങൾ ഓരോന്നും ആരംഭത്തിൽ നിന്ന് അവസാനത്തിലേക്ക് പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ പൂർണതയിലേക്ക് എത്തുന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഉപദേശ സത്യങ്ങളെ നൽകിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു വാക്യം ഒരു ഭാഗത്ത് നിന്ന് വായിച്ചിട്ട് ഇതാണ് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതി വേർപെട്ട ദൈവജനത്തിന്റെ ഉപദേശ പഠന രീതിയിൽ ഇല്ല. അപ്പോൾ അതിന്റെ പ്രോഗ്രസീവായിട്ടുള്ള സ്റ്റാറ്റസ്, ഒരു ഉപദേശ സത്യത്തിന്റെ പ്രോഗ്രഷൻ, അതിന്റെ പുരോഗമനം എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് വായിച്ചിട്ട് നൽകിയിരിക്കുന്നത്, അതിന്റെ കൺക്ലൂസീവായിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണ്, ഇതിനെ വിലയിരുത്തിയാണ് ഉപദേശ സത്യങ്ങൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം വരുമ്പോഴാണ് ആ വിഷയത്തെ കുറിച്ചുള്ള യഥാർത്ഥ പ്രകാശനം അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒന്ന് കൊരിന്ത്യ 12 അധ്യായത്തിന്റെ പൊതുവായ വിഷയം കൃപാവരങ്ങൾ ലഭിച്ച വ്യക്തികൾക്ക് സഭയിലുള്ള അന്യോന്യ ബന്ധം എന്നുള്ളതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിലീവേഴ്സ് ഇൻ ദ ചർച്ച് ഹു ഹാവ് റിസീവ്ഡ് വേരിയസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, അതാണ് ഒന്ന് കൊരിന്ത്യ 12 അധ്യായത്തിന്റെ ഇതിവൃത്തം. 13 അധ്യായത്തിന്റെ പൊതുവായ വിഷയം അന്നത്തെ പ്രയോഗ രീതിയിലുള്ള വരങ്ങൾ എല്ലാം മാറിപ്പോകും എന്നും എന്നാൽ ഈ സഭാകാലം മുഴുവൻ നിലനിൽക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ 3 വരങ്ങളാണെന്നും ഉള്ള പ്രതിപാദനമാണ്. ഇത് മനസ്സിലാക്കണം, 12 അധ്യായത്തിൽ കൃപാവരങ്ങൾ ലഭിച്ച വിശ്വാസികൾക്ക് അന്യോന്യമുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ 13 അധ്യായത്തിൽ സഭാ കാലയളവിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും നിന്നുപോകുന്നു. എന്നാൽ അവസാനത്തോളം നിൽക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 പറയുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യ 13:13 ആകിയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. 14 അധ്യായത്തിന്റെ പൊതുവായ വിഷയം ലഭിച്ചിരുന്ന കൃപാവരങ്ങളെ ഏത് വിധം പ്രയോജനകരമായ നിലയിൽ സഭയിൽ വിനിയോഗം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ്. 29 വരെയുള്ള വാക്യങ്ങൾ അതിനാവശ്യമാകുന്ന കൽപ്പനകളും പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 12, 13, 14 ഈ അധ്യായങ്ങൾ കൃപാവരം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടെ പഠിക്കേണ്ട അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളെ അതിന്റെ ക്രമബദ്ധമായ നിലയിൽ അല്ലെങ്കിൽ ആ റെവലേഷന്റെ പ്രോഗ്രഷനോട് ബന്ധി പഠിക്കുന്നില്ല എങ്കിൽ ഏറിയ കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഞാന് മധ്യപൂർവദേശങ്ങളിലെ ചില രാജ്യങ്ങളിലുള്ള ചില സഭകളിൽ ചെന്നപ്പോൾ, അപ്പൊ ചില രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും പറയുകയില്ല, ചില സഭകൾ എന്ന് ഏതൊക്കെയാണെന്നും പറയുകയില്ല. കാരണം നമ്മളൊരു ചെറിയ കമ്മ്യൂണിറ്റിയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വേഗത്തിലും
പെട്ടെന്ന് അതുപോലെ വ്യാപകമായി നടക്കുന്ന ഒരു രീതി ഉള്ളതായതുകൊണ്ട് ഞാൻ ആ സഭയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ അവിടെ ചേർന്നപ്പോ ചില സഹോദരന്മാരും ഒക്കെ ചോദിച്ചു, ഈ ഭാഷാപരത്തെ കുറിച്ചൊക്കെ ബ്രദറെ നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് അത് നിന്നു പോകും എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അത് നിന്നു പോയിട്ടുണ്ട്. ഇന്നും ദൈവത്തിന് ചില രംഗങ്ങളിൽ ജനലിൽ കൂടെ ഒക്കെ സംസാരിക്കാൻ കഴിയില്ല, അല്ലെ പിന്നെ ഈ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന എങ്ങനെയാ എന്നൊക്കെ ചില വലഞ്ഞു പോയ വിശ്വാസം ചോദിച്ചു. വലഞ്ഞു പോയത് എന്ന് ഞാൻ പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇനിയും പറയാൻ പോകുന്ന കാര്യം ആരെയും വ്യക്തിപരമായി ഞാൻ ഇംപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഈ കൃപാവരങ്ങളൊക്കെ ഇന്നും ഉണ്ട് എന്ന് പറയുന്ന സഹോദരന്മാരെ വിഭാഗം കഴിച്ച ചില സഹോദരന്മാരാണ് എന്നോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും ആരായിരിക്കും എന്ന്. അങ്ങനെ നമ്മുടെ ധാരാളം ആളുകളുണ്ട്. ഈ കൃപാവരങ്ങളൊക്കെ ഇന്നും സഭയിലുണ്ട് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചില സഹോദരിമാരെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവർ മുഖാന്തരം വലഞ്ഞു പോയ ചില പുരുഷന്മാരുണ്ടാവും. അവരാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. സാധാരണ നിലയിൽ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും വല്ല ഗിഫ്റ്റോ ഒക്കെ സൂചകന്മാർ കൊടുക്കുന്നത് ഇങ്ങനെ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് ആരെങ്കിലും ബില്ലും തരുന്നത്. അപ്പൊ ഇതുപോലെ വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ സാധാരണ നിലയിൽ വിഴുങ്ങുകയാണ് ഒരുപക്ഷം ആൾക്കാർ ചെയ്യുന്നത്. എന്നാ എനിക്ക് അതങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ടും വിഴുങ്ങാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടും വിഴുങ്ങാന്ന് പറഞ്ഞാൽ പല്ലുള്ളതുകൊണ്ട് നന്നായിട്ട് കടിക്കും. അപ്പൊ വിഴുങ്ങുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് കിട്ടിയാലും വേണ്ടിയില്ല കിട്ടിയാലും വേണ്ടില്ല, ദൈവസന്നിധിയിൽ സത്യസന്ധനായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നതിനേക്കാൾ അല്പം കൂടെ ഗൗരവമായിട്ട് ഞാൻ അവരോടെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വളരെ പിന്നെ പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമാകുകയില്ല പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ലേ നിങ്ങളുടെ പ്രശ്നം, എന്റെ പ്രശ്നം ദൈവവചനമാണ്. പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്തോ സംഭവിക്കാനാ എനിക്ക്, സത്യതല്ലേ അത് പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പറഞ്ഞു പോന്നു. അപ്പൊ പറഞ്ഞൊരു കാര്യം, ഈ 1 Corinthians 12:13-14 അധ്യായങ്ങളെ അതിന്റെ സീക്വൻസിൽ, അതായത് അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന വിഷയലബ്ധമായി നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് 26 മുതൽ 29 വരെയുള്ള കൽപ്പനകളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഏറെ ആശയക്കുഴപ്പങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ഉണ്ടാവുകയും ഇന്ന് കൃപാവരക്കാർ സംസാരിക്കുന്ന എന്തൊക്കെയോ പുലമ്പലായിരിക്കുന്ന ശബ്ദങ്ങൾ അന്യഭാഷയാണെന്ന് നമ്മളും തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും തെളിവായി ഞാൻ ഈ കാര്യം പറയുന്നത്. പൗലോസ് പറയുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോൾ, കൂടി വരുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ പ്രവർത്തനയ്ക്കായി ഉതകട്ടെ. ഇതാ പൗലോസിന്റെ കൽപ്പന. ആദിമ നാളുകളിൽ സഭ കൂടി വരുമ്പോൾ, ആദിമ നാൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പറയാം, ഈ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന AD 60-63 പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഉള്ള പോലെ ലേഖനങ്ങളോ പുസ്തകങ്ങളോ ഒന്നും ഈ വിശ്വാസികളിൽ ഇന്ന് നമുക്ക് വേദപുസ്തകം കയ്യിലുണ്ട്. നമുക്ക് എഴുന്നേറ്റിരുന്ന എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം എന്ന് പറഞ്ഞൊരു വാക്യം സന്തോഷിപ്പിച്ചൊന്നും അല്ലേ തന്നെ ഞായറാഴ്ച അതൊരു ശൈലി ആയിട്ടുള്ളതുകൊണ്ട് ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. മറ്റൊരു വാക്യം വായിക്കും. അങ്ങനെ സന്തോഷിപ്പിച്ച വാക്യം വായിച്ചിട്ട് നമ്മളൊരു ചിന്ത പറഞ്ഞിരിക്കും. അങ്ങനെ പറയാൻ ഈ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ ഇതിൽ വേദപുസ്തകമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം, തുകൽ ചൊല്ലുകൾ തന്നെ ആ ധനാഢ്യന്മാരായ ആളുകളിൽ ആരെങ്കിലും മാറ്റി കൊടുത്ത് വായിച്ചാൽ അവരുടെ ഉള്ളൂ. എത്യോപ്യയിലെ ഷണ്ണൻ പോകുമ്പോൾ ഒരു യെശയ്യാ പ്രവാചകന്റെ ചുരുളും മാറ്റിക്കൊണ്ട് പോയിരുന്നു ദൃശ്യങ്ങൾ. പിന്നെയുള്ളത് ശാസ്ത്രിമാരുടെ കയ്യിലാണ്, അവരുടെ കയ്യിലാണ് ഉള്ളത്. ശാസ്ത്രിമാർ പറഞ്ഞാൽ ഇതിന്റെ ന്യായപ്രമാണത്തിന് വ്യാഖ്യാനം ഇടുന്നവരാണ്. അവരുടെ കയ്യിലാണ് ചുരുള് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ ഇസ്രായേലിലുള്ളവരെല്ലാം ശാസ്ത്രിമാരല്ലല്ലോ. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ശാസ്ത്രിമാരെ കുറിച്ചൊക്കെ അറിയാതെ ഈ ഇവിടെ ഉള്ള ശാസ്ത്രി ഈ ഇസ്രയേലി ശാസ്ത്രിമാർ, അപ്പൊ അവരുടെ കയ്യിലുണ്ട്. പിന്നെ ന്യായപ്രമാണം മൊത്തം കൂടെ കോപ്പി ഉള്ളത് ദേവാലയത്തിൽ മാത്രമേ ഉള്ളൂ. സിനഗോഗുകളിലും പുസ്തകത്തിന്റെ ഭാഗങ്ങളാണ്, സ്ക്രോൾസിന്റെ ഭാഗങ്ങളാണ് ഉള്ളത്. എന്നാ ദേവാലയത്തിൽ ചെന്നപ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ ശുശ്രൂഷക്കാരൻ അവനെ
തിരുവെഴുത്തുകളെ വെടുത്തി വായിക്കാൻ കൊടുത്തു. അവൻ വായിച്ച വേദഭാഗമാകിയത് അറുക്കാനുള്ള ആടുകളെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിയതിനു മുമ്പാകെ അവൻ മിണ്ടാതെന്നുള്ള ഈ വാദം വായിച്ചു. ആ പിന്നെ യെശയ്യ 61 വായിച്ചു, അത് 61 ആദ്യ ഭാഗം. അതും വായിച്ചിട്ട് അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു എന്നാ വായിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ ഉള്ള പോലെ വേദപുസ്തകത്തിന്റെ വിവിധ വേർഷൻസോ RSVയോ KJVയോ പിന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളോ ഒന്നും അവരെയില്ല. അപ്പൊ ഇവർ ചിലർക്ക് കൂടി വരുമ്പോൾ സഭയുടെ ആത്മീയ പ്രവർത്തനയ്ക്ക് വേണ്ടി ചിലർക്ക് സങ്കീർത്തനമുണ്ട്, ചിലർക്ക് ഉപദേശമുണ്ട്, ചിലർക്ക് വെളിപ്പാടുണ്ട്, ചിലർക്ക് അന്യഭാഷയുണ്ട്, ചിലർക്ക് വ്യാഖ്യാനമുണ്ട്, ഇങ്ങനെ എല്ലാം നൽകപ്പെടും. അപ്പൊ ഇവരിൽ ഓരോരുത്തരും അവർക്ക് ലഭിച്ച കൃപാവരങ്ങളെ വിനിയോഗം ചെയ്യുമ്പോൾ സഭയ്ക്ക് ആയിരിക്കൊരു സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പൊ അന്ന് ആ ഒരു പാട്ട്, അങ്ങനെ പാട്ടുകൾ ഉടൻ തന്നെ ജനിക്കുന്ന പാട്ടിലുണ്ട്. ആ സമയത്ത് ട്യൂണോട് ജനിക്കുന്ന പാട്ടിലുണ്ട്. അത് എഴുന്നേറ്റ് ഒരാൾ പാടും, അതിന് നാല് ലൈൻ ആയിരിക്കും ചിലപ്പോൾ കിട്ടി. അദ്ദേഹം പാടും, പാടുമ്പോൾ എല്ലാവരും സ്തോത്രം എന്ന് പറയും, കാര്യം സന്തോഷം തോന്നി കേൾക്കുമ്പോൾ. അപ്പം വേറൊരാൾ പറയും, എനിക്ക് ഒരു ഉപദേശം സഭയോട് പറയാനുണ്ട്. അത് എക്സോർട്ടേഷൻ ആയിരിക്കും, പ്രബോധനമായിരിക്കും, ഉപദേശം. വേറൊരുത്തം പറയും, എനിക്കൊരു വെളിപ്പാട് ഇപ്പൊ ലഭിച്ചു, അത് സഹോദരന്മാരോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം മറ്റൊരുത്തം പറയും, എനിക്ക് അന്യഭാഷാപരം ലഭിച്ചിട്ടുണ്ട്, അത് അല്പസമയം സഭയോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനത് പറയും, അപ്പൊ മറ്റൊരുത്തം വ്യാഖ്യാനിക്കും. ഇങ്ങനെ ഇത് നൽകുമ്പോൾ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് അത് പ്രയോജനപ്പെടും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ. അതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് പറയും, ഈ എങ്കിലിന്റെ വിശദീകരണം. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമില്ലെന്നാ. സഭയില് അന്യഭാഷക്കാരും വന്നിട്ടുണ്ട്, അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ, ബട്ട് നോട്ട് സോ നെസസറി. അന്യഭാഷക്കാരും വന്നാൽ അവൻ സംസാരിച്ചേ മതിയാവും, നിർബന്ധമില്ല. സംസാരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ. അപ്പൊ ഇന്ന് ഗിവൺ കോൺഗ്രിഗേഷൻ, ഹൗ ലാർജർ ഓർ സ്മോളർ ഇറ്റ് ഈസ്, ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ക്യാൻ എക്സസൈസ് ദർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ സ്പീക്കിംഗ് ടങ് ക്യാൻ ബി 2 or 3, ദ മാക്സിമം. വലിയ സഭയായാലും ചെറിയ സഭയായാലും മാക്സിമം നമ്പർ അന്യഭാഷക്കാരൻ സംസാരിക്കാൻ സഭയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 3 പേരാണ്, 2 പേരല്ലെങ്കിൽ 3 പേർ. അപ്പൊ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ, ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ കുരുന്തിലെ സഭതിന് നമുക്ക് ദൃഷ്ടാന്തം എടുക്കാം. കുരുന്തിലെ സഭയിൽ ഒരു 300 മെമ്പേഴ്സ് അല്ലെങ്കിൽ 500 മെമ്പേഴ്സ് ഉള്ള സഭയാണ് ചിന്തിക്കുക. എത്രയാന്ന് അവിടെ ഇട്ടില്ല, ഇനി അതിന്റെ പേരിൽ ഒരു ചർച്ചയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ 500 മെമ്പേഴ്സ് ഉള്ള സഭയില് എത്ര പേർക്ക് സംസാരിക്കാം? 2 അല്ലെങ്കിൽ 3 പേർ. ഈ 3 പേർ സംസാരിക്കുമ്പോൾ ഒരു അന്യഭാഷക്കാരൻ എഴുന്നേറ്റിരുന്നു, എനിക്ക് കർത്താവിൽ നിന്ന് ഒരു അന്യഭാഷ ലഭിച്ചിരിക്കുന്നു. അപ്പൊ എഴുന്നേറ്റിരിക്കുമ്പോ വ്യാഖ്യാനി അപ്പുറത്ത് എഴുന്നേറ്റിരിക്കും. ആ അപ്പൊ അന്യഭാഷക്കാരൻ അത് പറഞ്ഞു, മെനേ മെനേ ധക്കേ ലൂഫർസി എന്ന് അന്യഭാഷക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോ വ്യാഖ്യാനി പറഞ്ഞു, നിന്നെ തുലാസിൽ തൂക്കിയിരിക്കുന്നു, കുറവുള്ളവനായി കണ്ടു. ഇത് തർജ്ജമയല്ല, അത് മനസ്സിലാക്കണം. ഈ അന്യഭാഷ പറഞ്ഞ തർജ്ജമയാന്ന് വെച്ചാൽ തർജ്ജമയല്ല, വ്യാഖ്യാനമാണ്. ആ അങ്ങനെ പറഞ്ഞു. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുടെ, അപ്പൊ അമ്മ എഴുന്നു, അവൻ എഴുന്നു കഴിഞ്ഞപ്പോ അടുത്ത ആള് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, കായ് ഐ പെയിൻ ടോൺ തോമോൻ ടോൺ കുറിയോൻ ഹോ കുറിയോസ്മോ കായ് ഹോ തെയോസ്മോ. ആ ഇത്രയും പറഞ്ഞപ്പം അനന്തരം തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞു. അത്രേ അവളുടെ അവന്റെ അന്യപാട്ടി അവൻ ഇരുന്നു. അപ്പം ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു, ടെറ്റലിസ്റ്റായി. ആ സകലവും നിവർത്തിയായി. അപ്പൊ 3 പേര് പറഞ്ഞു, വ്യാഖ്യാനിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. അപ്പൊ ഒരുത്തൻ പറയണം, മറ്റവൻ വ്യാഖ്യാനിക്കണം, രണ്ടാമനും മൂന്നാമനും ആദ്യത്തെവന് കീഴ്പ്പെട്ടിരിക്കണം എന്നായി ഈ പ്രമാണം പറഞ്ഞിരിക്കുന്നു. ഇനി നോക്കിയാട്ടെ, അങ്ങനെ 2-3 പേർ സംസാരിക്കും, മറ്റുള്ളവർ ഉപയോഗിക്കട്ടെ. ഇരിക്കുന്നവനായ വേറൊരുവന് വെളിപ്പാടുണ്ടായാലോ? എന്ത് ചെയ്യട്ടെ? ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. ഇരിക്കുന്നവനായ വേറൊരുത്തിന് വെളിപ്പാട് കിട്ടി, ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് പ്രവചനവും മറ്റേത് ഭാഷാപരവും. അപ്പൊ ഇവിടെ അങ്ങനെ പറയുന്നു. അപ്പൊ വിശുദ്ധ, എന്നിട്ട് വേറൊരു പ്രമാണോട് പറഞ്ഞു, പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു,
ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവം അത്രേ ആകുന്നു. ഇവിടെ ഒരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ ഉണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്ന പോലെ കീഴങ്കിയടിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ചെയ്യുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാർ ചോദിച്ചുകൊണ്ട് സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവിനും നിങ്ങളുടെ ഇടയിൽ നിന്നോ വന്നത് പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രം വന്നത്. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തരും തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനകളാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പീൻ. അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ചെല്ലു പറഞ്ഞ വിഷയം ചോദിച്ചു, അന്യഭാഷയിൽ സംസാരിക്കുന്ന വിലക്കരുതെന്ന് പൗലോസ് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനാ വിലക്കുന്നത്? അത് ഞാന് ലാസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറയും. ദൈവം വെച്ചാൽ the reason why Paul instructed them not to stop it. ഇതോടായത് വിലക്കരുതെന്ന് പറഞ്ഞു. ഈ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് മനുഷ്യരാരെങ്കിലും നിയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആളോട് എന്ത് സംസാരിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമല്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ലഭിച്ച വരമാണ്. സ്പോണ്ടേനിയസ് ആയി ലഭിച്ച വരമായതുകൊണ്ട് വരം നൽകപ്പെട്ടവനാരോ ആ വരദാതാവ് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. അതുവരെ അതിനെ സംസാരിക്കുന്നതിനെ വിലക്കരുതായി പറഞ്ഞിരുന്നത്. അപ്പൊ ആ കാലഘട്ടം എന്ന് പറയുന്നത് റെവല്യൂഷൻ ലഭിച്ചുകൊണ്ട് കാലഘട്ടമായിട്ട്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ വായിച്ച ഈ വേദഭാഗം, ഈ ദീർഘമായ വേദഭാഗം, ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ കൃപാവരം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ ഈ കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താണ്? അപ്പൊ ഒരു വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു വ്യക്തിക്ക് സ്വതവേ ഇല്ലാത്ത കഴിവിനെ ദൈവം കൃപയാ നൽകുന്നതാണ്. ഒരാൾക്ക് സ്വതവേ ഒരു കഴിവില്ല. സ്വതവേ ഇല്ലാത്ത കഴിവിനെ ദൈവം പ്രത്യേകമായി ഒരാൾക്ക് നൽകുന്നതിനെയാണ് കൃപാവരം എന്ന് പറയുന്നത്. മറ്റേ താലന്താ, ചിത്രകലയിൽ താലന്തുള്ള ആളുകളുണ്ട്. അവർ നന്നായിട്ട് വരയ്ക്കും. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ തെർമോസ്റ്റ് ഇത് നമ്മുടെ ഈ നമ്മൾ ഇത് നോക്കുന്ന ഒരു ഭൂതക്കണ്ണാടി ഉണ്ടല്ലോ, നമ്മൾ ഈ ലാബിലൊക്കെ നോക്കുന്നത് അതിന്റെ പേരുണ്ടാ. അത് വരയ്ക്കാൻ ഒരു പടം വരയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ബയോളജിക്ക്. അപ്പൊ എല്ലാം എനിക്ക് വരയ്ക്കാൻ താലന്തില്ല. എന്നാ എന്റെ ജ്യേഷ്ഠ ഒരാൾ നന്നായിട്ട് വരയ്ക്കും. ഞാൻ വരച്ചോണ്ട് ചെന്ന സാധനം എന്താണെന്ന് ടീച്ചർക്കും അറിയാൻ വയ്യ, കണ്ട പിള്ളേർക്കും അറിയാൻ വയ്യ, കണ്ടറിയാം. കാരണം എനിക്ക് വരയ്ക്കാൻ താലന്തില്ല. അപ്പൊ എന്നോട് ഇപ്പോഴും ഓർമ്മയുണ്ട്, സാർ ചോദിച്ചു ഇതെന്തോ ISI ഇത് എന്ന് ചോദിച്ചു. ഞാൻ സാറേ എനിക്ക് ഇങ്ങനെ അറിഞ്ഞു ഏതാ, എനിക്കല്ല അതിനെ കുറിച്ച് വരയ്ക്കാൻ അറിയാൻ വയ്യ. ഞാൻ എത്ര വരച്ചാലും എൻ്റെ പെൻസിൽ അങ്ങനെ പോവുകയില്ല, താലന്തില്ല. ചില നോക്കിയാൽ ഉടൻ തന്നെ ആ അത് തന്നെ മൈക്രോസ്കോപ്പ്, അതിന്റെ പേരൊക്കെ എനിക്ക് മറന്നു പോകുന്നു. ഷുഗറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചില സമയത്ത് വിട്ടുപോകും. മൈക്രോസ്കോപ്പാ, വരയ്ക്കാനും പ്രയാസമാണ്. അപ്പൊ ചിലരെ ഒപ്പിയെടുത്ത പോലെ വരയ്ക്കും, പക്ഷെ എനിക്ക് വരയ്ക്കാൻ അറിയാൻ വയ്യ. അപ്പൊ അതിന്റെ അടിയില് ഞാൻ മൈക്രോസ്കോപ്പ് എഴുതി വെച്ചു. കാര്യം സാറ് നോക്കുമ്പോ മനസ്സിലാകണ്ട്, കാരണം അത് അങ്ങനെ എനിക്കടുത്തുള്ളൂ. അല്ലാതെ എനിക്ക് വരയ്ക്കാൻ അറിയാൻ പയ്യ. ഇന്നും എനിക്കറിയാൻ പയ്യ. എന്റെ മക്കൾ രണ്ടുപേരും വരയ്ക്കും നന്നായിട്ട്, അവർക്ക് കഴിവുണ്ട്. അപ്പൊ ഇവിടെ കൃപാവരം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ ദൈവം പ്രത്യേകമായി ഒരു കഴിവായി നൽകുന്നതാണ്. ഇപ്പൊ ഒരുത്തൻ അന്യഭാഷ പറയാൻ ഒരു കഴിവിനെ ദൈവം നൽകുക, അതിനെ കൃപാവരം എന്ന് പറയും. അപ്പൊ സമയം ആവശ്യമുള്ള സ്ഥാനത്തും സമയത്തും ഉപയോഗിക്കാനുള്ള നിയന്ത്രണത്തോടു കൂടിയ വരമാണ്. ആവശ്യമുള്ള സമയത്ത് ആവശ്യമനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ള നിയന്ത്രണം അതിനുണ്ട്. ചില ആൾക്കാർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, വചനം നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ട്, അതിന് വേണ്ടുന്ന വിഷയവും ആശയങ്ങളും അവർക്കുണ്ട് ദൈവവചനം പ്രസംഗിക്കാൻ. അപ്പൊ ചില ആളുകൾ അത് എന്തെയും കുറിച്ചു വയ്ക്കും. ചില ആളുകളുടെ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള കുറിപ്പുകൾ ഇതിന്റെ ഓരോ പേജിലുമുണ്ട്. അപ്പൊ അത്
ചില ഉപദേശിമാര് പ്രസംഗിക്കുമ്പോ ഈ കുറുപ്പ് ഫാനിന്റെ കീഴെ പറന്നു പോയിട്ട് വല്ലാത്ത പ്രയാസത്തിലായത് ഞാൻ കണ്ടു. കാര്യം പിന്നെ ബാക്കി പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാര്യം കുറുപ്പ് പറന്നു പോയി. അപ്പൊ അങ്ങനെ കാര്യം ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് വയ്ക്കുന്നത്. എന്നാ വേറെ ചില ആൾക്കാർക്ക് ഒരു കുറിപ്പുമില്ലാതെ നേരെ ഇത് ഓർമ്മയിൽ തന്നെ അനുസ്യൂതം പ്രസംഗിക്കാൻ കഴിയും. അങ്ങനെ പല ആൾക്കാർ പലരുണ്ട്. അപ്പൊ ചില അങ്ങനെയുള്ള കൃപയുള്ളവരുമുണ്ട്. അപ്പൊ ഓരോരുത്തരും അവർക്ക് ലഭിക്കുന്ന സമയമനുസരിച്ച് അവർക്ക് കിട്ടുന്ന ചിന്തകളെ ഓർത്തിരിക്കാനും അത് ആവശ്യമുണ്ടെങ്കിൽ പറയാനും ഇല്ലെങ്കിൽ പിന്നെ സാവകാശം ഉള്ളപ്പോൾ പറയാനും കഴിവുള്ള ആളുകൾ ഉണ്ട്. അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഷാപരം, ആ ഭാഷാപരത്തെ നിയന്ത്രണത്തോടുകൂടെ അല്ലെങ്കിൽ നിയന്ത്രിതമായ നിലയിൽ ദൈവമഹത്വത്തിനായും സഹോദരന്മാരുടെ ആത്മീയ വർധനയ്ക്കായിട്ടും സംസാരിക്കാനായിട്ട് ദൈവം പ്രത്യേകമായ കഴിവുകളായി ചില ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഒന്നുകൂടി 14:26 നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോൾ ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്തുകൊണ്ട്? അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഒറ്റത്തിന്റെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അവിടെ ഉണ്ടേ ഉണ്ടേ എന്ന് പറയുന്നത് സഭായോഗം കൂടുമ്പോൾ അതിൽ ഉപയോഗിക്കുവാനായി ചിലത് ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ. വിശ്വാസികൾ സഭായോഗത്തിനായി കൂടി വരുമ്പോൾ അവിടെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടായിരുന്ന കൃപാവിനെ കുറിച്ചാണ്. അവിടെ കൂടി വന്നിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയിൽ പ്രാർത്ഥനയിൽ പോരാടിയപ്പോൾ ലഭിച്ചതല്ല. ഇന്ന് നമ്മൾ കാണുന്ന അങ്ങനെ കൂടി വന്നിട്ട് കാത്തിരുന്നും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കയ്യടിച്ച് പാടിയും കഴിയുമ്പോൾ കിട്ടുന്ന ചില സാധനങ്ങൾ. അങ്ങനെയല്ല, ഇവിടെ സഭായോഗത്തിന് കൂടി വരുമ്പോൾ അവിടെ ഉപയോഗിപ്പാൻ പ്രത്യേകമായ ചില കഴിവുകളോടെയാണ് ഈ സഹോദരന്മാർ വന്നിട്ടുള്ളത്. ഒരുത്തിന് സഭായോഗത്തിന് വന്ന സമയത്ത് അന്ന് അവിടുന്ന് വന്നിരുന്ന പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യഭാഷ വരും കിട്ടിയതല്ല. അന്യഭാഷക്കാരനായ ഒരാള് ആ സഭായോഗത്തിന് വരുന്നത് തന്നെ ആ ഭാഷാപരത്തോടെയാണ്. അപ്പൊ അവിടെ വരുമ്പോൾ അവന് ചുമതലപ്പെട്ട സഹോദരന്മാർ പറയുന്ന അന്യഭാഷയിൽ ചില കാര്യങ്ങൾ സഭയോട് അറിയിക്കാനായിട്ട് കർത്താവ് പ്രത്യേകമായി വര നൽകിയിട്ടുണ്ട് എന്നുള്ള വിഷയം പറയുകയും അപ്പോൾ തന്നെ ചുമതലപ്പെട്ട സഹോദരന്മാര് അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഈ സഹോദരൻ എഴുന്നേൽക്കുമ്പോൾ വ്യാഖ്യാനം എഴുന്നേറ്റ് ഇദ്ദേഹം പറഞ്ഞ കാര്യം വ്യാഖ്യാനിക്കുകയും ചെയ്യും. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വ്യാഖ്യാനം വന്നിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നിങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവദാസനെ ദൈവം അയച്ചല്ലോ, താനൊരു ദൂത് സംസാരിച്ചു, നിങ്ങൾ പലർക്കും മനസ്സിലായില്ല എന്നാ അതിന്റെ വ്യാഖ്യാനം കേട്ടു എന്ന് പറഞ്ഞ് പിന്നെ 14 ദിവസം കഴിയുമ്പോൾ പറയുക. അപ്പോൾ പറയുക, അപ്പോൾ തന്നെ വ്യാഖ്യാനിക്കുക. അങ്ങനെയാണ്. അപ്പോ അവിടെ പറയുന്നത് അതുകൊണ്ട് ഈ അവിടെ കൂടി വന്നിട്ട് പറയുന്ന ഒന്നാലിത് കൂടി വന്ന ശേഷം ലഭിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ കൃപാവരമേ ഉള്ളൂ, അത് വെളിപ്പാടാണ്. തൽക്ഷണം വെളിപ്പെടുത്തി കൊടുക്കുന്ന, അതായത് സഭായോഗത്തിന് വന്ന് ഇരിക്കുമ്പോൾ അവിടെ കൂടി വന്ന അന്നത്തെ വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി അനിവാര്യമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തോന്നിയിട്ട് തൽക്ഷണം ദൈവം കൂടി വന്ന ശേഷം ഒരാളുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന ദർശനമാണ് വെളിപ്പാടെന്ന് പറയും. അത് മാത്രമേ ഉള്ളൂ വന്ന ശേഷം കിട്ടുന്നത്. അല്ലാതെ മറ്റേ ഒന്നും കായകലേശങ്ങൾ ചെയ്ത് ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് കൈയടിച്ച് സ്തോത്രം ചെയ്തിട്ട് കിട്ടി പറയുന്ന കാര്യങ്ങളല്ല ഇത്. അത് മനസ്സിലാക്കണം. ഭാഷാപരത്തെ സംബന്ധിച്ച് തെറ്റുകളും തെറ്റിദ്ധാരണകളും ഉണ്ട്. അത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. പൗലോസ് പറയുകയാണ് അപ്പൊ 1 Cor. 14:26 നിങ്ങൾ കൂടി വരുമ്പോൾ ഉണ്ട്, അതായത് സഭായോഗങ്ങൾ കൂടി വരുമ്പോൾ ആ കൂടി വരുന്ന കൂടി വരവിന് വേണ്ടി ആ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ കഴിവുകളോടെ അയക്കുന്ന സഹോദരന്മാരാണ്. 2, സകലവും ആത്മീയ പ്രവർത്തനയ്ക്കായി ഉതകട്ടെ. ഈ അന്യഭാഷയാകട്ടെ, പ്രവചനമാകട്ടെ, വെളിപ്പാടാകട്ടെ, വ്യാഖ്യാനമാകട്ടെ, സങ്കീർത്തനമാകട്ടെ, എല്ലാം എന്ത് ചെയ്യട്ടെ? ആത്മീയ വർധനയ്ക്കായിട്ട് ഉപകരിക്കപ്പെട്ടെ എന്നാണ് പറയുന്നത്. ഹൈന്ദവ തത്വശാസ്ത്ര പ്രകാരം ഈ ജീവാത്മാവ് ബ്രഹ്മത്വവുമായി ലയിച്ചിട്ട് ഒരു ബ്രഹ്മത്വ അനുഭവം ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. അനുഭൂതി ഈ ആചാര്യ രജനീഷിന്റെ ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. ആചാര്യ രജനീഷിന്റെ മഠത്തില് പൂനെയിലെ
ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെന്ന് അവരുടെ ധ്യാനയോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഒരു മഹർഷി തന്നെ വന്ന് നെറ്റിയെ കൂടി ഒരു വര മേലോട്ട് വരയ്ക്കും. വരയ്ക്കുമ്പോൾ ഇത് കുറവുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇവരിപ്പ സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ് വീഴുന്നവർ അവരും വീഴും. വീഴ് അവർ ട്രാൻസിലാകും. പറഞ്ഞാല് ഒരു ഒരു അദൃശ്യ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിലേക്ക് അവർ വരും. അത് അന്യപാട് കിട്ടിയൊന്നും വരുന്നല്ല, വെളിപാടുകൊണ്ടും വരുന്നല്ല. തിരുനെറ്റിയിലുള്ള ഒരു നേർവിനെ ഈ ഇദ്ദേഹത്തിന് മർമ്മം അറിയാവുന്നവന് അതിനെ പിടിച്ചിട്ട് വര വരച്ചു കഴിയുമ്പോൾ ഒരു ട്രാൻസിലേക്ക് ഇയാളങ്ങ് പോവുകയാണ്. അതിനെ പരിശുദ്ധാത്മാവ് നൽകിയെന്ന് പറയാൻ പറ്റും. ആചാര്യരചനയുടെ സ്ഥാപനത്തിലായിട്ട് അയാൾ ആരാ നിങ്ങൾ കരുതില്ലയോ? ആചാര്യരചനഷ്യ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് പറഞ്ഞ ഗ്രന്ഥം എഴുതിയ മനുഷ്യനാണ്. ഒരുപാട് പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ് സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ്. അതിനറിയാവോ There is surrender in sex and without surrender that there is no sex. അതായത് സെക്സിന് സറണ്ടർ ആവശ്യമാണ്, സറണ്ടർ ഇല്ലാതെ സെക്സ് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് സറണ്ടറിങ് വൺ ടു സെക്സ്. അത് അവിടെ ഓപ്പൺ സെക്സ് ആണ് അവിടെ നടന്നിട്ടുള്ളത് ഇയാൾ ജാഗ്രത വരെ. അപ്പം സെക്സിനായിട്ട് ഒരാൾ എന്ത് ചെയ്യുക, പരസ്യമായി തയ്യാറാകുക. സോ ദാറ്റ് യു വിൽ കം ടു സൂപ്പർ കോൺഷ്യസ്നെസ് ഇൻ സ്പിരിച്വാലിറ്റി ത്രൂ സെക്സ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടുന്ന പുസ്തകം വായിക്കുക. നിങ്ങൾ വാങ്ങി വലിയ നിയന്ത്രണമില്ലാത്തവരൊന്നും വായിക്കരുത്. ആത്മനിയന്ത്രണം ഉള്ളവരെ വാങ്ങി വായിക്കാവൂ. അത് വായിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. അപ്പൊ സെക്സ് ടു സൂപ്പർ കോൺഷ്യസ് എന്നാ പുസ്തകത്തിന്റെ പേര്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായി, ഞാൻ ആർക്കും തരത്തില്ല, ഒരു കോപ്പി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് വാങ്ങി വായിക്കണം. ആ പുള്ളി അവിടെയാണ് ഈ വലിയ ഈ സൂപ്പർ കോൺഷ്യസ്, അതായത് ബ്രഹ്മത്വത്തെ പുൽകുന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഇതുപോലെ ഈ അന്യഭാഷാ ഭാഷണം പറയുമ്പോൾ ഒരു ബ്രഹ്മത്വത്തിലേക്ക് ചെന്ന് ലയിച്ചിട്ട് ഏതോ പ്രത്യേക അനുഭൂതി ഉണ്ടായ അനുഭവം ഉള്ളത് പോലെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞറിയാവോ, എന്താ നടഞ്ഞുകൂടാ, വലിയ സന്തോഷം മനസ്സുണ്ടായിരുന്നു. ഈ പറഞ്ഞ പാർട്ടികൾക്ക് എന്താ പറഞ്ഞെന്ന് അറിയാൻ വയ്യ, പക്ഷെ മനസ്സിന് വളരെ നല്ല സന്തോഷമായി. അപ്പൊ ഞാന് ഇത് കേട്ടപ്പോ അവരെ അങ്ങനെ കേട്ട ഉടനെ അങ്ങനെ സമ്മതിച്ചു, അങ്ങനെ വിടുകയില്ല. അടുത്ത ചോദ്യം, ഈ വലിയ സന്തോഷം ഉണ്ടായിരുന്ന പോലെ ഒരാൾക്കൊരു സന്തോഷമോ സന്താപമോ ഉണ്ടാകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സന്തോഷത്തിന് നിദാനമായ ഒന്നിനെ നമ്മുടെ മനസ്സ് ഗ്രഹിക്കുകയോ സന്താപത്തിന് കാരണമായ ഒന്നിനെ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ സന്താപം ഉണ്ടാകുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണനെ കുചേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അന്ധനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ജൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കുചേലിന്റെ ഈ വരവ് കണ്ടു കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ടാണോ പിന്നെ സങ്കടം കൊണ്ടാണോ എന്തുകൊണ്ടായി? കരച്ചിലുണ്ടായി, കണ്ണുനീരുണ്ടായി. അപ്പൊ അത് കാഴ്ചയിലുണ്ടായതാണ്. കാഴ്ചയുണ്ടാകുമ്പോൾ ഉടനെ ഒരു ആശയം മനസ്സിലുണ്ടാകുന്നു. ആശയം മനസ്സിലാകുമ്പോൾ ആശയത്തെ മനസ്സ് ഗ്രഹിക്കുന്നു. മനസ്സ് ആശയത്തെ ഗ്രഹിച്ചു കഴിയുമ്പോൾ പറഞ്ഞെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ കേട്ടത് മനസ്സിലാകുന്നു. മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സും ബോഡിയും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്ത സാധനമാണ്. അതുകൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഏത് വ്യതിയാനവും ശരീരത്തിന്റെ വ്യതിയാനമായി മാറും. അപ്പൊ സൈക്കോ സോമാറ്റിക് പാരലലിസം എന്നാണ് അതിനെ സൈക്കോളജി അറിയപ്പെടുന്നത്. അതായത് വേർ ദ മൈൻഡ് ട്രാവൽസ് ദ ബോഡി ഓൾസോ ട്രാവൽസ്. അതുകൊണ്ട് ആ പനി ഉണ്ടാകുമ്പോ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം, മനസ്സ് ശരിയല്ല, ആ ശരീരം അക്സെപ്റ്റ് ചെയ്യല്ല. സംതിങ് ദാറ്റ് ദ മൈൻഡ് വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ബോഡി ഡസൻ നീഡ് ഇറ്റ്. അപ്പോ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കത് മനസ്സിലാകണം. പറഞ്ഞ കാര്യം എന്താണ്, ദുഃഖിക്കാൻ കഴിയണമെങ്കിൽ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ പാർട്ടിൽ പറയുന്നത് എന്താ പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ വലിയ സന്തോഷമായിരുന്നു. അത് ഈ പൊട്ടൻ കഥനാ പൊട്ടുന്ന കണ്ടപ്പോ പറഞ്ഞു പോയി. അവൻ കഥനാ പൊട്ടി ശബ്ദം അവന് കേൾക്കത്തില്ല, പക്ഷെ നല്ല പുക മേലോട്ട് ഇടുമ്പോ നല്ല പുകയായിരുന്നു പറഞ്ഞ പോലെ. അങ്ങനെയല്ലേ എന്റെ ഭാഷ, അത് മനസ്സിലാക്കണം. ഇത് ഞാന് സത്യമായി പറഞ്ഞതിന് എന്നോട് കുറെ പേര് പറഞ്ഞ എന്റെ നാക്ക് തളർന്ന് സൈമൺ സാറിന്റെ പോയത് പോലും പോകും. അന്നേരം പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കരുത് നാരായണ പറഞ്ഞേക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ സത്യം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നാക്ക് തളർന്നാ ഞാൻ ജാഗ്രണ്ടെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും, അല്ലെ മെഡിക്കൽ സയൻസ് എന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ
ഒന്നും ഒരു വർഷം ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് ഇത് ഞാൻ ഇത്രയും കാലം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്കിൽ പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അവിടെ ആത്മീക വർധന എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പഠിച്ചു കഴിയുമ്പോൾ എന്റെ അർത്ഥം മനസ്സിലാവും. ഒയ്ക്കോ ഡോമിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ഒയ്ക്കോ ഡോമിയോ, ഒയ്ക്കോ ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നൊക്കെയാണ്, വീട്. ഡോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുപണി എന്നാണ്. ഒരു ഗ്രഹനിർമ്മാണം അല്ലെങ്കിൽ കെട്ടുപണി എന്നാണ് ഈ ഒയ്ക്കോ ഡോമിയോ എന്ന വാക്കിന്റെ അർത്ഥം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, അല്ലെങ്കിൽ സഭയ്ക്ക് ആത്മീക വർധന പറഞ്ഞാൽ സഭയുടെ കെട്ടുപണിക്ക് ഉപയോഗപ്പെടുന്നതിന്റെ അർത്ഥം. സഭയുടെ കെട്ടുപണി അഥവാ ഗ്രഹനിർമ്മാണം. ഒരു കെട്ടിടം കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാ ഒയ്ക്കോ ഡോമിയോ എന്ന് പറഞ്ഞു. അപ്പൊ വാസ്തവത്തിലെ സഭയെ 1 കൊരിന്ത്യർ 3:16-19 പറയപ്പെടുന്ന ദൈവത്തിന്റെ മന്ദിരമെന്നാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ആലയത്തിന്റെ കെട്ടുപണിക്ക് സഹായകമായിരിക്കുന്ന വരങ്ങളിൽ ഒന്നാണ് ഏത്? അന്യഭാഷ ഭാഷണം അല്ലെങ്കിൽ ഭാഷാവരം എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രവചിക്കുന്നവൻ എങ്ങനെയാണ് ദൈവസഭയുടെ കെട്ടുപണിക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഭാഷ പറയുന്നവൻ എങ്ങനെയാണ് ദൈവസഭയുടെ കെട്ടുപണിക്ക് പ്രയോജനപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പ്രവചിക്കുന്നവന്റെ ഒയ്ക്കോഡോമിയ എന്നാണ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴേ അതിനെ അതിന്റെ പ്രായോഗിക വശം പറയുമ്പോൾ വചനം സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ കേൾക്കുന്നു. അങ്ങനെ ഒന്ന് റോമാലയനം 10:9 വായിക്കുന്ന ആരും കേൾപ്പിക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഒരാൾ ദൈവവചനം പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, സംസാരിക്കുമ്പോൾ മറ്റുള്ളവരത് കേൾക്കുന്നു. കേൾക്കുമ്പോൾ പറയപ്പെടുന്ന സത്യം തലച്ചോറിൽ പ്രവേശിക്കുന്നു. നമ്മുടെ ചെവിയിൽ കൂടെ വചനം കേൾക്കുന്നു, കേൾക്കുന്ന ശബ്ദം നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നു. തലച്ചോറിൽ പ്രവേശിക്കുന്നത് ചെയ്യുന്നു അവിടെ അതൊരു തലച്ചോറിന്റെ ധ്യാന വിഷയമായി അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. തലച്ചോറിലൂടെ ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു. അപ്പോൾ ദാവീദിന്റെ മനസ്സിലൂടെ ഈ ആശയം അങ്ങോട്ട് കയറി. ഏതാശയമാ? നാഥാൻ പ്രവാചകൻ പറഞ്ഞ ഇവന്റെ കൊള്ളതായ്മയെ കുറിച്ചുള്ള ആശയം അവന്റെ തലയിലോട്ട് കയറി. തലയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി ഹൃദയത്തിൽ വന്നു. ഹൃദയത്തിലിരുന്ന് ധ്യാനിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മിണ്ടാ ഉരിയാടാതെ മൗനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ധ്യാനത്തിൽ തീ കത്തി. തീ കത്തിയപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു എന്നാ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവൻ ഏറ്റു പറഞ്ഞതിന്റെ അർത്ഥം, അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, അങ്ങനെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം തലച്ചോറിലൂടെ ചെന്നിട്ട് ഹൃദയത്തിലേക്ക് വന്ന് ധ്യാനമായി അത് വന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നമ്മെ ധൈര്യപ്പെടുത്തുകയോ, അല്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുകയോ, അല്ലെങ്കിൽ നമ്മെ സന്തോഷിപ്പിക്കുകയോ, അല്ലെങ്കിൽ നമ്മെ കുറ്റബോധമുള്ളവരാക്കി തീർക്കുകയോ, അല്ലെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ സഹായകമായി വർത്തിക്കുകയോ ചെയ്യുന്നു. കുരുന്തലെഴുതിയ 2:1-21 അപ്പോസ്റ്റലനായ പൗലോസ് ഈ ഒയ്ക്കോഡോമിയുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവം അല്ലയോ? ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന വാക്കിന് അതാണ് വാസ്തുവിൽ കെട്ടുപണി. ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുക. സകല ജാതികളിലും ദേശത്തിലും കുടുംബത്തിലുമുള്ള ആളുകളെ, ജഡപ്രകാരം ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ഒരു സഭാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുവൻ ചെയ്യുന്ന വചന ശുശ്രൂഷ മുഖാന്തരമായി, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം മുഖാന്തരമായി, അല്ലെ പ്രവചനം മുഖാന്തരമായി, അല്ലെ വെളിപ്പാട് മുഖാന്തരമായി, അല്ലെ ഭാഷാഭാഷത്തിലൂടെയുള്ള കെട്ടുപണി മുഖാന്തരമായി എന്ത് ചെയ്യുന്നു? പരസ്പരം പിരിയാതെ വണ്ണം ഒന്നിച്ച് ചേർത്ത് നിർത്തുവാൻ ഹേതുകമാക്കി തീർക്കുന്ന ആലോചന.
അതാ ഇവിടുത്തെ വിഷയം, അതിനെ കെട്ടുപണി എന്ന് പറയും. പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണേ, നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാ ഈ പറയപ്പെടുന്ന ഒയ്ക്കോടോമിയ സംഭവിക്കുന്നത്, കെട്ടുപണി നടക്കുന്നത്. അപ്പൊ പറയുന്ന എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നിരിക്കുക. അപ്പൊ പറയുന്ന സത്യങ്ങൾ നന്നായി ഗ്രഹിക്കാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ ഈ കെട്ടുപണി നടക്കുകയുള്ളൂ, അല്ലെ കെട്ടുപണി ഒരിക്കലും നടക്കുകയുള്ളൂ. ചില ആളുകളെ നമ്മുടെ സഭായോഗങ്ങളിലൊക്കെ പ്രസംഗിക്കും, നമുക്ക് ഈ ലോകത്തിലുള്ള ഈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ് എന്ന് പറയുന്ന പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ് എന്ന് പഠിപ്പിക്കുന്ന ഏക സഭയാണ് പ്രഥമ സഭ. അതായത് എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം പറഞ്ഞ എല്ലാ വിശ്വാസികൾക്കും പ്രസംഗിക്കാനുള്ള അവസരം, മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാവരും അങ്ങ് പ്രസംഗം, അല്ലെങ്കിൽ ഇവിടെ സുഖശേഷങ്ങളുണ്ടോ ശുശ്രൂഷകളുണ്ടോ മൂപ്പിടുന്ന വ്യക്തി അങ്ങനൊന്നുമില്ല. എഴുന്നേക്കുന്ന ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ ആഴ്ച വീതിച്ചു കൊടുത്തേക്ക് അവരങ്ങ് പ്രസംഗിക്കുക. ചിലർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഫിലിപ്പിലേ എന്ന് പറഞ്ഞ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകും, പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, കേൾക്കുന്ന നമുക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ വന്നാൽ ദൈവം ഉദ്ദേശിച്ച നിലയിൽ ഈ സഭയുടെ ആത്മീയ വർധനയായി കെട്ടുപണിയും നടക്കുകയില്ല. അപ്പൊ പറയുന്ന എന്താണെന്ന്, പറയുന്നവന് താൻ പറയുന്ന ആശയം എന്താണെന്ന് നന്നായിട്ട് അറിയണം. കേൾക്കുന്നവന് പറയുന്നവൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ പറയുന്നവൻ പറയുന്നത് മനസ്സിലാക്കുകയും കേൾക്കുന്നവൻ കേട്ടത് നന്നായിട്ട് ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീയ വർധന അല്ലെങ്കിൽ കെട്ടുപണി നടക്കുന്നത്. കെട്ടുപണി പല സഭകളിലും നടക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പറയുന്നവർക്കൊന്നും മനസ്സിൽ പറയാൻ അറിയാൻ വയ്യ, പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് ഗ്രഹിക്കുന്നതുമില്ല. അപ്പൊ തന്മൂലം ആത്മീയ വർധനയും ഉണ്ടാകുന്നു, അങ്ങനെയാ സംഭവിക്കുന്നത്. ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ ഒരു ഈഫ്ലോസ്. ഈഫ്ലോസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷിന്റെ റന്നാൻ മാർട്ടിൻ പഠിച്ചുള്ള 10th ക്ലാസ് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർക്കറിയാം എന്താണ് ഈ യൂസസ് ഓഫ് ഈഫ്ലോസ്. ഈഫ്ലോസിന്റെ ഉദ്ദേശം വെച്ചാൽ പെർപ്ലെക്സിറ്റി ഇൻ ദി പാർട്ട് ഓഫ് സ്പീക്കർ ആണ്, അത് സംസാരിക്കുന്നവന്റെ ഭാഗത്തുള്ള ഒരു നിശ്ചയദാർഢ്യം ഇല്ലായ്മ. ഇഫ് ഐ കം ടുമോറോ ഐ വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ, ഞാൻ നാളെ വരികയാണെങ്കിൽ നിന്നെ വിളിക്കാം. അപ്പൊ വരുമോ ഇല്ലയോ എന്നുള്ള ഷുവർട്ടി ഇല്ല. പിന്നെന്താണ്, ഒരു പെർപ്ലെക്സിറ്റിയാ, ഒരു സംശയമാണ്. ഞാൻ വന്നാൽ വിളിക്കും, അതിൻ്റെ അർത്ഥം എന്താ, വന്നില്ലെങ്കിൽ വിളിക്കത്തില്ല. മൂന്നാമതൊരു അർത്ഥം കൂടെ, ഞാൻ വരാനും വരാതിരിക്കാനും സാധ്യത, നമ്മുടെ കാലവർഷ പ്രവചനം പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. ആൻഡ് ഐ മൈ സെൽഫ് ഐ ആം നോട്ട് ഷുവർ വെതർ ഐ വുഡ് കം ഓർ നോട്ട്. ഇതാണ് ഈഫ് ക്ലോസ് പറയുന്നത്. നമ്മൾ പറയും, ഇഫ് ദ ലോർഡ് ടാരിസ് ടു കം വി വിൽ മീറ്റ് അഗെയിൻ ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ചൊവ്വാഴ്ച ഒന്നിച്ച് കാണാം. കർത്താവ് വരുമോ എന്ന് നമുക്കറിയാൻ വയ്യ, വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഈ ഫ്ലോസ്. അപ്പൊ ഇവിടെ പറയാ, ഇഫ് എനി വൺ സ്പീക്ക് ഇൻ ടങ്സ്, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞതിന് അർത്ഥം തന്നെ നോട്ട് നെസസറി, ഒരു അത്യാവശ്യമല്ല, അനിവാര്യമല്ല. സംസാരിക്കുന്നു എങ്കിൽ, ബാക്കി 21:27 എങ്കിൽ എന്നിവിടെ പറയുന്നതിന് പ്രത്യേക ഉദ്ദേശമാണ്. ഈ വാക്കിന് സംസാരിക്കുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേക ഉദ്ദേശം? ഭാഷാപരമുള്ളവരെല്ലാം സഭായോഗത്തിൽ വന്നാലും സംസാരിക്കണം നിർബന്ധം ഇല്ല, അതാണ് ഞാൻ എങ്കിൽ. 300 പേരുള്ള സഭയില് 4 പേരോ 5 പേരോ ഭാഷാപരമുള്ളവരായിട്ട് വന്നാലും ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദോസ് ഹു കം ദയർ ഷുഡ് സ്പീക്ക് ഇൻ ടങ്സ്. വന്നവർ അന്യഭാഷയിൽ സംസാരിച്ചേ മതിയാവും, നിർബന്ധം ഇല്ല. അതാണ് ഇഫ് എനി വൺ സ്പീക്ക് ഇൻ ടങ്സ്, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്ന വാക്കിന്റെ പദപ്രയോഗം. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഈ ഫ്ലോസ്. അപ്പൊ എന്നിട്ട് അത് 29th വാക്യവുമായി നമ്മൾ ഒത്തു നോക്കണം. 14th അധ്യായത്തിന്റെ 29th വാക്യമായിട്ട് ഒത്തു നോക്കുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കട്ടെ. 26th-27th വാക്യത്തിലെ ഈ ഫെനി വൺ സ്പീക്കിംഗ് ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ട്
ഇരുപത്തി ഒമ്പതാം ഭാഗത്തിൽ പറയാണ് പ്രവാചകന്മാർ എന്തു ചെയ്യട്ടെ, രണ്ടു മൂന്ന് പേർ സംസാരിക്കട്ടെ. ഒന്ന് ഡെഫിനിറ്റ് കമാൻഡ്, ഏത് ഇരുപത്തി ഒമ്പതാം വാക്യം, അതായത് അന്യഭാഷക്കാരനും പ്രവാചകനൂടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദ വൺ ഹൂ കെയിം വിത്ത് എ ഗിഫ്റ്റ് ഓഫ് ടങ് ടു സ്പീക്ക് ഇൻ ദി ചർച്ച്, ബട്ട് വെയർആസ് ദ പ്രൊഫറ്റ്സ് ടു ഓർ ത്രീ പീപ്പിൾ ലെറ്റ് ദം സ്പീക്ക് എന്ന് പറഞ്ഞാൽ പ്രവചനവുമായി വന്നവൻ എന്ത് ചെയ്യട്ടെ, രണ്ടോ മൂന്നോ പേർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ്, അത് അത്യാവശ്യമാണ്. എന്നാൽ അന്യഭാഷക്കാരൻ സംസാരിക്കുന്ന നിർബന്ധം ഇല്ല, മനസ്സിലായോ? അതാ ഈ ക്ലോസ്. അന്യഭാഷക്കാരനോട് വന്നിട്ടുണ്ട്, പ്രവചനം എന്ന് പറയുന്നത് എക്സ്പൗണ്ടിങ് ഗോഡ്സ് ട്രൂത്ത് ആണ്, ദൈവിക സത്യങ്ങളെ പറയുക. അങ്ങനെ മൂന്ന് വന്നാൽ ഈ ദൈവവചനം വ്യാഖ്യ ദൈവവചനം എക്സ്പൗണ്ട് ചെയ്യുന്ന ശുശ്രൂഷകന്മാർ രണ്ടു പേരോ മൂന്ന് പേരോ സംസാരിക്കട്ടെ, എന്നാ അന്യഭാഷക്കാരൻ സംസാരിക്കുന്ന നിർബന്ധവും ഇല്ല. അപ്പൊ നോക്കണം, അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ സഭയിൽ വന്നാൽ അവർ സംസാരിക്കാതെ യോഗം പിരിയരുതെന്ന്, മനസ്സിലായോ? ദൈവവചനം സംസാരിക്കാൻ പ്രാപ്തരായ ദൈവദാസന്മാർ സഭായോഗത്തിൽ വന്നാൽ അവർ ദൈവവചനം സംസാരിക്കാതെ സഭായോഗം പിരിയരുത്. അന്യഭാഷക്കാരൻ വന്നാൽ സംസാരിക്കുന്ന നിർബന്ധവും ഇല്ല. അതാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്നുള്ള ഈ ഫ്ലോസ് പറയുന്നു. അങ്ങനെ നിയന്ത്രണം കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ അടുത്ത അഞ്ച് മിനിറ്റ് കൂടി ഞാൻ അഞ്ച് മിനിറ്റ് കൂടി പറയാനേ സമയമുള്ളൂ. ഇന്നത്തേത് 53 ആ 53 7 മിനിറ്റ്. അപ്പോ ഇങ്ങനൊരു നിയന്ത്രണം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ കാരണം എന്താണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഒന്ന്, കാരണം നമ്പർ 1, അന്യഭാഷക്കാരൻ സഭയിൽ വരുമ്പോൾ അവൻ സംസാരിച്ചേ മതിയാകൂ എന്ന് നിയന്ത്രണം വയ്ക്കാത്തതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം സമയനഷ്ടം. അപ്പൊ അന്യഭാഷക്കാരൻ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, പ്രവചിക്കുന്നവൻ അരമണിക്കൂർ കൊണ്ട് സംസാരിക്കുന്ന വിഷയം അന്യഭാഷക്കാരൻ എഴുന്നേറ്റാൽ ഒരു മണിക്കൂർ വേണം, കാരണം ഇവൻ അരമണിക്കൂർ പറയാനും വ്യാഖ്യാനിക്കുന്നവൻ അരമണിക്കൂർ വ്യാഖ്യാനിക്കാൻ, അപ്പൊ എത്ര വേണം, ഒരു മണിക്കൂർ സമയം വേണം. അപ്പൊ ഒന്നാമത്തെ വിഷയം സമയനഷ്ടം. വ്യാഖ്യാനവും ഭാഷയും കൂടെ വരുമ്പോൾ ഒരു മണിക്കൂർ ആകും, അതേസമയത്ത് പ്രവചിക്കുന്നവൻ അരമണിക്കൂർ കൊണ്ട് അവനോട് സന്ദേശം പറയാം. 2, മാതൃഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു കേട്ട് ഗ്രഹിക്കുകയും രസിക്കുകയും ചെയ്യുന്ന പോലെ മറ്റൊരു ഭാഷയിൽ അതേ കാര്യം പറഞ്ഞിട്ട് തർജ്ജമ ചെയ്ത് കേട്ടാൽ നമുക്ക് അത്രയും രസം ഉണ്ടാവുകയില്ല. മാതൃഭാഷയിൽ ഒരു കാര്യം പറഞ്ഞാലേ ഒരു നമുക്ക് മനസ്സിലായ നേരിട്ട് കേട്ട് ആ കാര്യം രസിക്കുന്നതാണ്. ഉദാഹരണം പറയാം, ഇപ്പൊ വേണേ ചക്ക വേറെയിലും കായ് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു മാതൃഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മാതൃഭാഷയെ പറഞ്ഞപ്പോൾ വേണേ ചക്ക വേരേലും കായ്ക്ക് പറഞ്ഞപ്പോൾ മലയാളികൾക്കെല്ലാം അതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലായി. കാര്യം പ്ലാവ് നമ്മുടെ നാട്ടിലുള്ള സാധനമാണ്, പ്ലാവ് ചക്ക ഉണ്ടാകുന്നത് തടിയേലും കമ്പയിലുമാണ്. പിന്നെ ആവശ്യം വന്നല്ലോ ഈ വേരേലും ഉണ്ടാകാം, പക്ഷേ അത് ഇംഗ്ലീഷുകാർ എനിക്ക് തറഞ്ഞപ്പോ നെസസിറ്റി ഇസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞു. അത് ഇതുകൊണ്ട് എവിടെ കിടക്കുന്നു, മനസ്സിലായോ? നെസസിറ്റി ഇസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. ഇംഗ്ലീഷുകാരൻ നമ്മൾ പറഞ്ഞ ചക്കയോ പ്ലാവോ ഒന്നും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പൊ അവനവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭാഷയിൽ ഒരു കാര്യം കേട്ട് അതിൽ രസിക്കുന്ന പോലെ തർജ്ജമ ചെയ്ത് മറ്റൊരു ഭാഷയിൽ കേട്ടാൽ അത്രയും രസം ഉണ്ടാവുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്നാലും മലയാളികളായി നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മലയാളം ഇംഗ്ലീഷിന്റെ ABCD അറിയാൻ പറ്റാത്തതുകൊണ്ട് കല്യാണം ചെയ്യാത്ത കാര്യം, അതായത് കൂടി വന്ന 97% മലയാളം തന്നെ ജോന് സാഹിത്യ ഭാഷ അറിയത്തില്ല, സംസാര ഭാഷ അറിയാവുന്ന തരാം. പക്ഷെ അവിടെ എൻ്റെ സർവീസ് ഇംഗ്ലീഷിലായി, ഇതൊരു പൊങ്ങച്ച ഭാഷയായിട്ട് എനിക്ക് കേൾക്കും. ആരോ ഇവിടെ വന്നവർ ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, അപ്പൊ ഇവരും ഇംഗ്ലീഷിൽ സംസാരിക്കും. ഏതാ ആ അത് തെറ്റല്ല, പക്ഷെ ഇതൊരു അനുകരണമാണ്, ഒരു തെറ്റായ അനുകരണം, അത് ശരിയല്ല. അപ്പൊ അങ്ങനെ ഈ സ്വന്തം ഭാഷയിൽ കേൾക്കുന്ന ആ സുഖം നമ്മൾ സംസാരിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തർജ്ജമ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. അപ്പം അതുകൊണ്ട് തന്നെ താൻ നിയന്ത്രിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ഈ നിയമം വെച്ചത്. 3,
ഒരാളുടെ അധ്വാനം കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിന് രണ്ടുപേരുടെ അധ്വാനം വേണ്ടി വരും. ഏതാ ഈ പ്രവചനപരം? ഒരാൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞാൽ മതി. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ അന്യഭാഷക്കാർ വരുമ്പോൾ ഒരാൾ കൂടി പറയുന്ന ദൂതന് രണ്ടുപേരുടെ അധ്വാനം വേണ്ടി വരും. ഒരുത്തൻ പറയണം, മറ്റവൻ വ്യാഖ്യാനിക്കണം. നാല്, രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ. ബാക്കി 27, ആദ്യകാലങ്ങൾ അപ്പോസ്തല കാലങ്ങൾ സഭായോഗങ്ങളിൽ ചില മണിക്കൂറുകൾ തന്നെ നീണ്ടുപോകും. ഇപ്പോഴത്തെ പോലെ 2 hours or 1.5 hours ഷെഡ്യൂൾഡല്ല മീറ്റിംഗ്. അപ്പൊ അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഭാഷാപരമുള്ള രണ്ടുപേർ സംസാരിച്ചാൽ മതിയെന്നാ. സഭായോഗം നീണ്ടുപോകുമ്പോ അവരിങ്ങനെ എന്ത് ചെയ്യാ, നീണ്ട് ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരിക്കാതെ അവരെന്ത് ചെയ്യട്ടെ, ഏറിയാൽ രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേർ സംസാരിക്കട്ടെ. സമയവും ആത്മപ്രേരണയും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുന്ന കേട്ടു. അല്ലാതെ ഞാൻ അന്യഭാഷയുള്ളവൻ അതുകൊണ്ട് എനിക്കിത് സംസാരിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് വരാൻ പാടില്ല. അപ്പൊ അതിന്റെ വിശദീകരണം പറഞ്ഞാൽ എനിക്ക് പറയാം, കൊടുത്ത സഭയെ സാധാരണ കൊടുത്ത സഭയെ തുടങ്ങിയാൽ കൊടുത്ത പട്ടണത്തിലെ ഒരു വലിയ സഭയാണ്. അപ്പൊ കൊടുന്ത സഭ ഒരു വലിയ സഭയായിരുന്നു. പ്രവൃത്തി 18:10 നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവർക്ക് ആത്മീയ വരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എന്ന് 1 Corinthians 7 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കൃപാവിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു പറയുമ്പോൾ എല്ലാ കൃപാവിലും അവർക്കുണ്ട്. അന്യഭാഷയും പ്രവചനവും വെളിപ്പാടും വ്യാഖ്യാനവും എല്ലാ കൃപാവിലും ഉള്ളവരാണ്. അപ്പൊ അവര് ഒരു വലിയ സഭയുമാണ്. അതുകൊണ്ട് അവര് കൂടി വരുമ്പോൾ അവരിലൊരു 30 പേർക്ക് ഭാഷാവരമുള്ളവർ ആ കൂട്ടത്തിൽ ചിന്തിക്കുക. 600 or 700 വിശ്വാസികൾ കൂടുന്ന കൊരിന്തിലെ സഭയിൽ 30 പേർക്ക് ഭാഷാവരം ചിന്തിക്കുക. 30 പേർക്ക് സംസാരിക്കാൻ പറ്റുമോ? പൗലോസ് പറയാ, ഏറിയാൽ 2 or 3 പേര് സംസാരിക്കണം. അപ്പൊ 2-3 പേർ മാത്രമേ ഒരു യോഗത്തിൽ സംസാരിക്കാവൂ. 30 പേർക്ക് ഭാഷാവരമുണ്ട്, പക്ഷെ 27 പേര് ഇവിടെ ഉണ്ടായിരിക്കണം. 2 or 3 പേര്, ദാറ്റ് ഈസ് ഓൾസോ ഡിപെൻഡ്സ് അപ്പോൺ ദ ടൈം ആസ്പെക്ട്, സമയത്തിന്റെ പരിമിതി അനുസരിച്ച്. അടുത്ത് ആ വാക്കിൽ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ, അതായത് ഏറിയാൽ 2 or 3 പേർ സംസാരിക്കട്ടെ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നല്ലോ. അപ്പൊ പ്രബോധനം പറയുന്ന സഹോദരന്മാർ പോലും മറ്റുള്ള സഹോദരന്മാരുടെ മുമ്പാകെ കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ അന്യഭാഷക്കാർ എന്ത് ചെയ്യണം, കീഴ്പ്പെട്ടിരിക്കണം. ആ യോഗത്തിന് സംസാരിക്കാൻ അവന് സമയം കിട്ടിയെങ്കിൽ അടുത്ത സഭായോഗത്തിലും സംസാരിക്കണം. അല്ല, അന്ന് തന്നെ സംസാരിച്ചാൽ മതിയാവും, നിർബന്ധമില്ല. അതുവരെ ആശയം അവനിൽ തന്നെ നിൽക്കും, ആ ആശയം അനുസരിച്ച് വേണം അവൻ സംസാരിക്കാൻ. അല്ലാതെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, എനിക്ക് അന്യഭാഷ അവരും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് വളരെ നിർബന്ധമായിട്ട് ദയവ് എഴുന്നേറ്റ് പറയുകയും പിന്നെ ഒരു വ്യാഖ്യാനം എന്ന് പറയുകയും അനിയന്ത്രിതമായി സഭ നീണ്ടുപോവുകയും ചെയ്തൊരു സംവിധാനമല്ല. സോ പോൾ ഹാഡ് എസ്റ്റാബ്ലിഷ് ദേർ ആൻ ഓർഡർലിനെസ് ഇൻ ദി കോൺഗ്രിഗേഷൻ, സഭയിൽ ഒരു ക്രമീകരണം പൗലോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്രമീകരണം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് സംസാരിച്ചതാകിയാൽ ഏത് കാലത്തുള്ള വിശ്വാസികൾക്ക് അനിവാര്യം. സമയം ഇല്ലെങ്കിലും ഞാൻ അല്പസമയം അങ്ങ് കൂടെടുക്കുക എന്നും പറഞ്ഞു ചില പ്രസംഗിക്കുന്ന ഉപദേശമായിരിക്കണം. അരമണിക്കൂർ സംസാരിക്കാൻ കൊടുത്ത ഇയാൾ അരമണിക്കൂർ പോയിട്ട് പിന്നെ 40 minutes സമയമില്ലെങ്കിലും ഞാൻ അല്പം കൂടെ അങ്ങ് സംസാരിക്കുകയാണ്, ഇവിടെ എന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഉപശാന്തി പറഞ്ഞു. അങ്ങനല്ല, 20 minutes സംസാരിക്കാൻ അവസരം കിട്ടിയാൽ 19:56 ആകുമ്പോ അത് പ്രസംഗം കഴിയണം. അത്രയും പറഞ്ഞാ മതി. അല്ല, ഇനി എനിക്ക് കുറെ കൂടെ പറയാനുണ്ടായെന്ന് പറഞ്ഞോണ്ട് എനിക്കൊരു സഹോദരൻ അറിയായിരുന്നു. ഞാൻ അദ്ദേഹം ഇപ്പൊ നിത്യതില്ല, ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞ അപ്പൊ ഏത് വിഷയം എടുത്താലും പറയാം, ഇത് നിത്യതയോളം പറഞ്ഞാലും ഈ വിഷയം തീരത്തില്ല. അപ്പൊ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്ന ഈ സ്നാനം എന്ന വിഷയത്തെ കുറിച്ച് കൂടി വന്നാൽ നമുക്ക് 2 or 3 ക്ലാസ്സിന്റെ ആവശ്യമില്ല, 2 ക്ലാസ് മതി. അപ്പൊ പുള്ളി പറയോ ഈ സബ്ജക്ട് നിത്യത വരെ പഠിപ്പിച്ചാൽ തിരികൾ ഏതാ സ്നാനത്തെ കുറിച്ച്. ഏത് പുള്ളി എടുത്താലും അങ്ങനെ പറയുന്നു, ചിലർക്ക് അങ്ങനെ അതുപോലെ. അപ്പൊ ഇതിനെല്ലാം അതിനാ പറയുന്നത് ദൈവം കലക്കത്തിന് ദൈവമല്ല, പിന്നെ അങ്ങനെയുള്ള ദൈവമാ സമാധാന. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർലിനെസ്. ദൈവം ഒരു ക്രമീകരണത്തിന്റെ ദൈവമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമയം കൃത്യമായി കഴിഞ്ഞാൽ നിർത്തുന്നു. നമുക്ക് ബാക്കി അടുത്ത ആഴ്ച എടുക്കാം. ദൈവം നമ്മെ സഹായിക്കും.